നമസ്കാരം. ഓമേഗോഡിലേക്ക് ഏവർക്കും ഏവർക്കും സ്വാഗതം. സബു, ഒരു ഫാമിലി 10-12 വർഷമായി കല്യാണം കഴിഞ്ഞു, പക്ഷെ അവർക്ക് ഇതുവരെയും ഒന്നിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അവർക്ക് ഡൈവേഴ്സ് വേണം, അതായത് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കിപ്പോ എന്താണ് ഡൈവോഴ്സ് വേണം? ആർക്കാണ് ഡൈവോഴ്സ് വേണ്ടത്? ഭർത്താവ് രണ്ടുപേർക്കും വേണമെന്നില്ല, ഭർത്താവാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഭർത്താവിനാണ് ഡൈവോഴ്സ് വേണ്ടത്. അപ്പൊ അതിനായിട്ട് നമുക്ക് സാധാരണ ഈ ഡൈവോഴ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേരെ ചെന്ന് വക്കീലിനെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ വക്കീലാവാൻ എൻറോൾ ചെയ്ത് നിൽക്കുന്ന ഒരാളിന്റെ അടുത്താണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് ഡൈവോഴ്സ് കിട്ടുമോ? കാണാം. അനിത്, എന്താച്ചാ? നിന്നെ കാണാനായിട്ട് ആരോ വന്നേക്കുന്ന. ഞാന് കരുനാപ്പള്ളി വരെ പോകാൻ റെഡി ആവുക. രാവിലെ തുടങ്ങിയാന്നല്ലേ, ഇതുവരെ റെഡി ആയില്ല. കുറച്ച് താമസിക്കും. കേറിയൊക്കെ മണ്ടക്കി അതൊക്കെ തല്ലി പൊട്ടിക്കാനായിട്ട് ഇറങ്ങി വന്നേ. ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇരിക്കേ, ചായ എടുക്കട്ടോ, ഇരിക്കേ. പിന്നെ എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഷോപ്പിലല്ലേ? നിനക്ക് ഇതൊന്നും അറിയണ്ടല്ലേ? നിനക്ക് വെള്ളം ഇല്ലാന്ന് പറഞ്ഞ് രാവിലെ കിടന്ന് വെള്ളം ഞാൻ മുകളിൽ കയറി എത്തരം ചെയ്തു. എന്തായാലും ജോലി വേണ്ടായോ? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അത് ഞങ്ങളുള്ള കാര്യം അല്ല, അത് ഞാനോട് അറിയണ്ടേ? നിങ്ങൾ തമ്മിൽ വിളിക്കുന്നതെടുക്കുന്നത് ഞാൻ അറിയണ്ടേ? അതൊക്കെ അറിയണം, അതൊക്കെ അറിയണം. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തങ്ങളുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരാളുമായിട്ട് വന്നിട്ടുണ്ട്, പറഞ്ഞാലേ. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എനിക്ക് എനിക്ക് ഡൈവേഴ്സ് വേണം. നിങ്ങൾ എന്തായി പറയണേ? പിന്നെ ഡൈവോഴ്സോ? അല്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല. പിള്ളാരൊക്കെ ഉണ്ടാവും, അതുപോലെ ജീവിക്കുന്നവർക്കുണ്ടാവും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേ, പിള്ളേരൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ കാണണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കവിയരങ്ങിൻ്റെ ഇതിലാണ്. നിനക്കറിയാലോ, ചെറിയ സാഹിത്യം കാര്യങ്ങളൊക്കെ ഉള്ള അന്നൊരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്റെ ഒപ്പിട്ട് വന്ന കവിയരങ്ങൾ കേൾക്കണം. എന്റെ തലവര അനുഭവിക്കാനുള്ള വിധി ഓട്ടോഗ്രാഫിടാൻ വേണ്ടിട്ട് വന്ന. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി, കല്യാണം കഴിക്കാനുള്ള ഇത് വന്നു. മനസ്സിലായില്ലേ? നമ്മളെയൊക്കെ ഒരു കവികൃതയൊന്നല്ല, സാധാരണ ഒരു പുരുഷന്റെ ഒരു സ്വാഭാവികമായിട്ടൊരു ഇതുണ്ട്. നമ്മൾ ആദ്യ രാത്രി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഈ തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് തട്ട് പട്ടുസാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സെറ്റുമുണ്ട അല്ല, ഞാൻ സിനിമയല്ല, നമ്മളെയൊക്കെ ഒരു ഞങ്ങളെയൊക്കെ ഒരു സങ്കല്പം. ആ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു കയ്യിലൊരു മുന്ത പാലും വെച്ച് മണിയറ വാതിൽ ചവിട്ടി തുറന്ന് കയറും എന്നൊക്കെയാണ് നമ്മൾ കവി ഇതിലൊക്കെ എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? വന്നപ്പോൾ എന്തിനാണ്? വന്നപ്പം കയ്യിലൊരു മൊബൈൽ, ഒരു പൂച്ച. ഇപ്പോഴും ഉണ്ട് ആ സാധനം ഇവിടെ ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുട്ടോ അവിടെ ഇവിടെ കിടപ്പ്. അമ്മ അമ്മയെന്ന് സാധാരണ പൂച്ച ഞാൻ ഞാന്ന് അറിയും. ഇത് അമ്മ അമ്മ എന്നല്ലാതെ അറിയില്ല. അവളെ കൂടെ നടക്കുക, എവിടെ പോയാലും അവളെ കൂടെ. മനസ്സിലായി? കല്യാണം കഴിഞ്ഞ ആ പൂച്ച എത്തിക്കും വേറൊരു മൊന്തയും പാലും. ഞാൻ ഈ പറയുന്ന പോലെ വലിയ പ്രതീക്ഷകളൊക്കെ, നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പല പ്രതീക്ഷകളും ഉണ്ടാവത്തില്ലേ. ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞു അന്നത്തെ ദിവസം ഞാൻ ചെന്നു, ആ കിടക്കുന്നു, ഞാൻ പദ അങ്ങോട്ട് ചവിട്ടി തുറന്നു. ചവിട്ടി തുറന്ന് കയറിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്തെന്നറിയാവോ? അങ്ങും എത്താത്ത ഒരു കോണങ്ങ പോലത്തെ ഒരു തോർത്ത് കൊടുത്തുകൊണ്ട് കയ്യിലൊരു മണിയും ചാമ്പ്രാണിത്തിരിയും കത്തിച്ചോണ്ട് വരുന്നു. അന്ന് ഞാൻ കയറിയതാ മുറിക്കകത്ത്, ഇന്ന് ഞാൻ അതിനകത്താ കേട്ടാ. പിന്നെ ഇങ്ങനെയുള്ള മനുഷ്യനോട് ഞാൻ എങ്ങനെ ജീവിക്കും? പറ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. ഒരുങ്ങി നടക്കണം, അതല്ലാതെ ചിന്തയില്ല. അവളെ പൂച്ച, അവളെ ലോകം നിറഞ്ഞ അവളെ പൂച്ചയും മേക്കപ്പും ചപ്പും ചവറും. നിങ്ങളെ പിന്നെ എന്തിനു?
കൊള്ളാം. നേരെ വെളുക്കുമ്പോ ഒരു ചുറ്റിലും എടുത്തു അവിടെ ഇവിടെ ഒക്കെ തല്ലി പൊട്ടിച്ചു അങ്ങനെ ഒന്ന് ചെയ്യുവോ ആ ജോലി? എന്റെ അച്ഛന് വയ്യാതിരിക്കുക. എനിക്ക് ഇവളെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഡൈവേഴ്സിന് എന്താണ് മാർഗം? ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഡൈവേഴ്സ് ചെയ്യാനുള്ള എന്താ പറയുമ്പോ പറയാം അല്ലയോ എന്റെ ലൈഫ്? ഞാൻ പറയാം, നിങ്ങളത് കേട്ടിട്ട് പിന്നെ നിങ്ങൾ സംസാരിച്ചു. എൻ്റെ ലൈഫ് എന്ന് പറയാൻ എൻ്റെ അച്ഛനും അമ്മയും സെയിം ഏജാണ്. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. രണ്ടു പേർക്കും 18 വയസ്സ്. അപ്പൊ അവർക്ക് ഒന്നും അറിയത്തില്ല, ഈവൻ സെക്സ് എന്താന്ന് പോലും അറിയത്തില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ മാരേജ് ചെയ്യുന്നത്. അവര് രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പപ്പ ജോലിക്ക് പോകുന്നു, അമ്മ വീട്ടിലിരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ സോഷ്യലായിട്ട് നിൽക്കുകയും ഈ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ കുറച്ച് നന്നായിട്ട് ഒരുങ്ങി നടക്കുകയും ഒക്കെ അമ്മയ്ക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ. പക്ഷെ പപ്പ എന്ന് പറയുമ്പോൾ സെയിം ഏജ് വരുമ്പോഴത്തേക്കും പപ്പയ്ക്ക് ഭയങ്കര പോസസീവ്നെസ് വന്നിട്ട് അതിന് സംശയമായിട്ട് മാറി. എനിക്ക് എനിക്ക് പറഞ്ഞാൽ ഇവള് ഒരുങ്ങി നടക്കണതിൽ സംശയമുണ്ട്. അങ്ങോട്ട് പോയി അങ്ങനെ പോയി പോയി സംശയമില്ല. ഫസ്റ്റ് എന്റെ അമ്മ എന്റെ പപ്പ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ബ്രദർ തോളെ കൈയിട്ടു എന്നുള്ളൊരു സിറ്റുവേഷനില്ല. ആ ഒരു സിറ്റുവേഷനില അടിക്കുന്നത്. ഇതിപ്പോ അനുപമ ഇപ്പൊ ഡിവോഴ്സിന്റെ കാര്യം ഞാൻ ഇപ്പഴാ അറിഞ്ഞു. എന്നോട് പറഞ്ഞില്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ താലോലിക്കാൻ ഒരു കൊച്ച് വേണം കേട്ടാ. അങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം ഇവള് ഇന്ന് അന്ന് അന്ന് ആ നമ്മൾ മണിയറെ കയറിയതിന്റെ അന്ന് എന്റെ കട്ടിലിൽ കിടന്ന ബെഡ് കേക്കണം, നിങ്ങൾ കേക്കണം, എന്റെ കട്ടിലിൽ കിടന്ന ബെഡ് എടുത്ത് താഴെ ഇട്ട് കിടന്നവളാണ് ആദ്യം ഞങ്ങൾ അവിടെ. മനസ്സിലായില്ല? ഇന്ന് ഈ മുറിയിൽ ഞാനും ആ മുറിയിൽ അവളാണ്. മനസ്സിലായി? ഈ രണ്ട് മുറിയും കിടന്നുകൊണ്ട് എങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണും? പറയണം. ഇപ്പൊ 10-12 വർഷത്തിൽ കൂടുതലായി. ഇത്രയും വർഷം കൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇവിടെ ഫോണിൽ വിളിക്കണമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു മനസ്സിലായില്ല? എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. നമ്മളും നമ്മൾ എനിക്ക് സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ആ ഫോൺ അവള് തന്നിട്ടുണ്ടോ? ആ ഫോൺ ഇന്ന് വരെ അവള് തന്നിട്ടുണ്ടോ? ഇതൊക്കെ കൊച്ചു പിള്ളേർ കേൾക്കുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? അപ്പോ ഇവള് ഇന്ന് വരെ അവളുടെ ഫോൺ എന്റെ കയ്യിൽ തന്നിട്ടുണ്ടോ? പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? പിന്നെ എത്രയോ പ്രാവശ്യം സംസാരിച്ചത് ലാങ് ഫോൺ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഈ കോലൊന്നും അല്ല, അന്ന് ഞാൻ കവി നിറഞ്ഞ താടിയും മീടിയും ഒക്കെ വളർത്തി അങ്ങനെ നടക്കുന്ന ഒരു നമ്മളെ യുവ കവിയുടെ ഒരു ഘട്ടമാണ്. അല്ല, ഒരുങ്ങി നടന്നോട്ടെ, എന്റെ ഭാര്യ ഒരുങ്ങി നടക്കുന്നതിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അവൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോ വരുന്നു? ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ ഒരുങ്ങി നടക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ, അത് വേറൊരു സെക്കൻഡായിട്ട് രണ്ടാമത് ചിന്തിക്കുന്നതാ. എങ്ങനെ? എന്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കിയാണെങ്കിൽ ഞാൻ കാണിക്കാനായിട്ട് ഞാൻ ഇപ്പൊ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുങ്ങി നടക്കുന്നതോ ഒക്കെ എനിക്ക് കണ്ണാടി നോക്കുമ്പോ ആ ഓക്കെ ഫൈൻ. എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സൈറ്റ് ആണല്ലോ നമ്മളുടെ ഒരു ഒരാളുടെ ക്യാരക്ടർ. ആ ഒരു അട്രാക്ഷൻ അല്ല, ഒരാളെ ഇപ്പൊ നമ്മള് കാണുമ്പോ ഫസ്റ്റ് നോക്കുമ്പോ അലങ്കോലമായിട്ട് പൂവ് വിടർന്ന് നിന്ന് കാറ്റത്ത് ഒരാള് ഫസ്റ്റ് അവരുടെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നെന്ന് പറയുന്ന ഫസ്റ്റ് സൈറ്റ് ആണ്. ശരിയാണ്, അത് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഒരു കവിതയിലല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പൂ വിടർന്ന് നിന്നിട്ട് കാറ്റത്ത് ആടി കളിക്കുമ്പോൾ പറന്നു പോകുന്ന വണ്ടിനെ അട്രാക്ട് ചെയ്യുന്നു, ആ വണ്ട് വന്ന് തേൻ കുടിക്കുന്നു. അങ്ങനെ ഒരുത്തം വന്ന് ഇവിടെ തേൻ കുടിച്ചാൽ ഞാൻ പിന്നെ എന്തിനിരിക്കണം? പിന്നെ നീ സംസാരിക്കരുത്. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തരാണ് ഇവിടെ നീ അപ്പുറം സുധാകരനായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധം? എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിചയമുണ്ട് കേട്ടല്ലോ. ഒന്നും കണ്ടില്ല കേട്ടില്ല പറഞ്ഞ് നീ സംസാരിക്കരുത്. പറഞ്ഞ മനസ്സിലായ? ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞു മനസ്സിലായ? എഴുതാൻ മാത്രമല്ല,
ഉറക്കത്തില് ഞാൻ ഒപ്പ് പതിച്ച് കൈ പതിപ്പിച്ച് വേണമെങ്കിലും തരാം തരാം എന്നെങ്ങനെ ദ്രോഹിച്ചോണ്ടിരുന്ന എനിക്ക് എന്തെങ്കിലും മുക്തി ഉണ്ടോ? ഞാൻ എന്തോ ദ്രോഹിക്കുന്നത്? ഒരു പാലുകാരന് വരാൻ പറ്റത്തില്ല, ഒരു പത്രക്കാരന് വരാൻ. പാലുകാരനെ വരണമെങ്കിൽ പാല് വാങ്ങുക, തിരിച്ചു വരിക. അവന്റെ കൂടെ ചോദിക്കണം ലിറ്ററിന് എന്തുവല, ഇപ്പൊ എത്ര ലിറ്റർ പാല്, എത്ര പശു ഉണ്ട് ചേട്ടൻ, അതൊക്കെ വീട്ടിൽ കൊടുക്കണം, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ കാര്യം പറയട്ടെ. തിരിച്ച് നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയോ. ഇപ്പൊ ആന്റിക്ക് ഒരുങ്ങാൻ ഇഷ്ടം, ആന്റിക്ക് പൂച്ചയെ ഇഷ്ടം, ഓക്കെ, അങ്കിള് കവിത എഴുതാൻ ഇഷ്ടം, അതൊക്കെ. ഇത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ആന്റി ഇപ്പൊ അങ്കിൾ എഴുതുന്ന കവിത ആസ്വദിക്കുന്നു, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു. ഈ കവിത ആസ്വദിക്കാൻ പോയിട്ട് ഫലം ആ കൊച്ചെ ഞാൻ ഇപ്പൊ ഇരുന്ന് അനുഭവിക്കുന്നു. കവിത മോൾ പറ അപ്പൊ നിങ്ങൾ അതെല്ലാം എൻജോയ് ചെയ്യുന്നു. തിരിച്ച് അങ്കിൾ ആന്റിക്ക് ഇപ്പൊ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ ലൈഫ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്ക്. ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കണ യന്ത്രം വല്ല ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്ത് ഫിറ്റ് ചെയ്ത് തന്നെ നോക്കാം. അത് ശരിയാ, മനസ്സിലായോ? അപ്പൊ അറിയാൻ പറ്റും ആയിരിക്കുന്ന ആളുടെ തനി സ്വഭാവം, നമുക്ക് അറിയാൻ പറ്റും. അതിനെനിക്ക് വട്ടില്ലല്ലോ, സൈക്കോളജിസ്റ്റിന്റെ പോവാ എനിക്ക് വട്ടില്ലല്ലോ. നിനക്ക് വട്ടുണ്ട്. അപ്പൊ അങ്കിള് എനിക്ക് തോന്നുന്നു ഓവറായിട്ടങ്ങ് ഭയങ്കര സങ്കല്പിച്ചങ്ങ് ഇരുന്നയാണെന്ന് തോന്നുന്നു. ആന്റിയെ പറ്റി ഭയങ്കരമായിട്ടുള്ള സംശയവും കാര്യങ്ങളും ആണ്. ഒരു നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞില്ല. അപ്പൊ സങ്കല്പിക്കുന്നതിൽ ഒരു പുരുഷനെ സങ്കല്പിക്കുന്ന സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? ഈ രീതിയിലുള്ള ആളായിരിക്കണം, ഇന്ന രീതിയിലുള്ള സങ്കല്പം ഉണ്ടാവും. പക്ഷെ നമ്മുടെ റിയാലിറ്റിയിലോട്ട് വരുമ്പോ നമുക്ക് സങ്കല്പം, നമുക്ക് റിയൽ ലൈഫിൽ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു എന്തായാലും ഒരു ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് അല്ല സങ്കല്പം. ഉള്ളൊരു സാധനം അതിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക. ആയിക്കോട്ടെ, അങ്ങനെ വലിയ കവിയൊക്കെ ആണ്. അതാണ് നമ്മള് കവിതയില് ഇപ്പോ കറുപ്പിന് ഏഴഴകുന്നാണ് ഞാൻ എനിക്ക് ഒരു കറുപ്പായിരുന്നെങ്കിൽ ഒരുത്തനും തിരിഞ്ഞു നോക്കില്ലായിരുന്നു, എവിടെ ഇവിടെ കിടന്നു തന്നെ മൂലയില്. ഒരു കാര്യം കേൾക്കണോ, ഇവിടെ മീൻകാർ ഒരു സ്ഥിരം മീൻകാരനുണ്ട്, പലപ്പോഴും ഒക്കെ കടമൊക്കെ വാങ്ങിക്കുന്നു, നമ്മുടെ എപ്പോഴും പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് ഇങ്ങനെ ജോലിക്ക് മേലേക്ക് ഇറങ്ങി പോയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ അതിന്റെ അടുത്ത്. ആ മീൻകാരൻ ദിവസവും വരും, ദിവസവും വരുമ്പോ ചില ദിവസം കടം കൊടുക്ക, നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും. ആ എന്റെ ദൈവമേ ഇങ്ങനെ പാത്തിരുന്നു, ഞാൻ അച്ഛനോട് ഉണ്ട് ജോലിക്ക് പോകുവാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് മനുഷ്യന് അയാള് മീനിങ് എടുത്തോണ്ടിരിക്കും. ഞാൻ കാണുന്നില്ല, പുറകെ വന്നിട്ട് എന്ത് കൊടുത്ത് പിന്നെ അയാളുടെ മുഖം എല്ലാം കൂടെ അങ്ങ് മൂടിയിട്ട് വലിച്ചു കൊണ്ടുവന്ന അയാളും കെട്ടിയിട്ട് വേറെ ഒന്നുമല്ലേ ചുറ്റി കെട്ടി കെട്ടണം. എനിക്ക് പറ്റും അങ്ങനെ പിടിക്കാൻ, കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? പേപ്പറിൽ കൈ നീട്ടി വെച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഇങ്ങനെ അടിയിൽ കൂടെ കൈയിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഭർത്താവ് അത് കണ്ടോണ്ട് നിൽക്കുമോ? വീണ്ടും എനിക്ക് വട്ടുന്നാണല്ലോ പറഞ്ഞു. എവളുമായിട്ട് ഞാൻ വിളിച്ചോണ്ട് പോയെന്റെ അന്നോട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, സർവത്രവും കളഞ്ഞിട്ട് ഞാൻ നിറക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് സ്നേഹത്തിന് ബ്യൂട്ടിഫുൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ആ ബ്യൂട്ടിഫുൾ ഇല്ലല്ലോ. ഇത് കൂടുതൽ ഞാൻ എന്ത് നോക്കാനാണ്? എന്റെ ശരീരമൊക്കെ ഇരിക്കണം, ചിന്തിച്ച് 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 എന്റെ ശരീരം. എന്റെ ഭാര്യ പാലുകാരന്റെ കൂടെ മിണ്ടെന്ന് പാലുകാരന്റെ മിണ്ടി അവള് കേറി. അവര് വിശ്വാസം വേണം ആന്റിയുടെ. രണ്ടു ദിവസം ഞാൻ ഒരു ദിവസം ഇവിടെ ഇല്ല, ഒരു ദിവസം വീട്ടിൽ എത്തിയില്ല. ഈ മിണ്ടല് പിന്നെ വീട്ടിലകത്തിരുന്നായിരിക്കും മിണ്ടല് ഇല്ലാന്ന് പറയാൻ പറ്റൂ? എന്തോ ചെയ്യാൻ പറയാൻ പറ്റൂ? ഞാൻ കാര്യം പറയട്ടെ, ഒരു ഭാര്യ എന്ന് പറയുന്ന ഭർത്താവിന്റെ ഒരു സ്നേഹം വേണം, വിശ്വാസം, ഇതെല്ലാം പ്രതീക്ഷിക്കത്തില്ലേ? ആണ് ആണ്. ഇവക്ക് എന്തൊരു വിശ്വാസമൊക്കെ ആണ്? ഞാൻ ആരുടെയും സംസാരിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിൻ്റെ മോളിൽ എൻ്റെ റൂമ് എൻ്റെ എഴുത്ത് വര അങ്ങനെയുള്ളതല്ലാതെ ഞാൻ വേറെ എവിടെയെങ്കിലും പോകണുണ്ടോ? എങ്ങും പോകണം, എൻ്റെ ജോലിക്കും അല്ലാതെ. പ്രശ്നമുണ്ടോ? ഇവിടെ കുക്ക് ചെയ്യണതാരാ?
ഇവിടെ വാക്കി രുചിയായിട്ട് കുക്ക് ചെയ്യുന്നത് ആരാ? ഞാനാ കുക്ക് ചെയ്യുന്നത്. ഏത് സമയത്താണ്? കഷ്ടകാല സമയത്താണ്. കഴിച്ചു നോക്കാം, തൊട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇറച്ചിയാണ്, ചിക്കൻ കറിയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നല്ല പാചകമല്ലേ? ഇതാര് ചെയ്താണ്? ഞാൻ ചെയ്തതാ. കോപ്പ് ഞാൻ ചെയ്തതാ. എന്റെ പൊന്നുമോളെ എവള് ചെയ്തതാ? ആര്? എന്തൊരു കാലക്കേടാന്ന് പറയാ. എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ. എവളെ കൂടെ ഇനി ജീവിക്കണ പരിപാടി ഇല്ല. നീ പോയി ചാവ്. ഒന്നി ഞാൻ തൂങ്ങിച്ചു. അല്ലെങ്കിൽ ഞാൻ തൂങ്ങിക്കൊല്ലും. ഞാൻ തൂങ്ങിച്ചാവ്. ഇങ്ങനെ തൂങ്ങിയില്ല, ഞാൻ തൂങ്ങിക്കൊല്ലും. നീ 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 പലതവണ ഞാൻ നിന്നോട് ക്ഷമിച്ച് 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 നടക്കാൻ മനസ്സിലായോ? പിന്നെ മനസ്സിലായോ? മനസ്സിലായോ? പല തവണ ഞാൻ പല കാര്യം കണ്ടിട്ട് കാണാത്ത പെട്ടി നടക്കണം. നിങ്ങൾ ഡൈവേഴ്സ് തന്നിട്ട് പോയാൽ മതി. അവിടെ ഇരിക്കും. വിളിച്ചാൽ മതി. ഡൈവേഴ്സ് തന്നിട്ട് പോയാൽ ഇരിക്കും. എനിക്ക് ഡൈവേഴ്സ് വേണം. ജയിലിൽ കിടക്കൂല. ഇവിടെ കൊന്നും നിങ്ങളെ വിടൂല. എവളെയും കൊന്നും. നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഡൈവേഴ്സ് വാങ്ങിച്ചത്? പിന്നെ എന്തിനു ഉദ്ദേശത്തിൽ ഇവിടെ ഡൈവേഴ്സ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു വന്നത്? എന്ത് ഉദ്ദേശത്തിൽ ഡൈവേഴ്സ് വാങ്ങിച്ചു? ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കണമെന്ന്? എന്ത് സംസാരിക്കും? ഇതാണ് എനിക്ക് ഇവിടെ ഡൈവേഴ്സ്. നിങ്ങൾ ആരും വിളിക്കണ്ട. നിങ്ങൾ ആരെയും വിളിക്കണ്ട. നിങ്ങൾ ആരെയും വിളിക്കണ്ട. നിങ്ങൾ മോളെ കൂടെ കയറി ഓടാൻ പോവാണ്. കണ്ടോ, എന്റെ അച്ഛന് വയ്യാത്തത് അവൻ ആ ഒരു ചിന്ത പോലെ ഈ മനുഷ്യൻ ഇല്ല. ഹോസ്പിറ്റലല്ല. എനിക്ക് ഡൈവേഴ്സ് ഇവിടെ ഇരിക്കും. എനിക്ക് തരത്തില്ല ഫോണൊന്നും. അവിടെ എനിക്ക് പറഞ്ഞില്ലേ ഞാൻ ഇടഞ്ഞ മലഞ്ഞ കൊമ്പനാണ് ഓർമ്മിച്ചു. പിന്നെ എവിടെ പോണ? അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. എനിക്ക് ഡൈവേഴ്സ് വേണം. അവിടെ ഇരിക്കും. നിങ്ങളെ മുമ്പ് വെച്ച് കൊല്ലും. നിങ്ങൾ എഴുതണം ഒന്നി എനിക്ക് ഡൈവേഴ്സ്. ഞാൻ പറയട്ടെ, ഒരു അഡ്വക്കേറ്റിനെ വെച്ച് വിളക്കൊന്ന നിങ്ങൾക്ക് മെയിനായിട്ട് സാക്ഷി പറയാം. മനസ്സിലായോ? സാക്ഷി പറഞ്ഞാലേ ശരിയാവും. നിങ്ങൾ സാക്ഷി തരണം. പറയണം ദോമയകോടാണ്. അനുപമ, ഇത് കൗമുദി ടിവിയുടെ ഓമേഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ്. അപ്പോൾ അത് കോമഡി ആയിട്ട് തന്നെ എടുക്കണം. അഡ്വക്കേറ്റ് ആണ്. സ്വാവിയിൽ ഒരു അഡ്വക്കേറ്റ് ആവേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് നമ്മളൊരു കേസ് കൊടുത്തത്. ഞങ്ങൾക്ക് ഒരു ഡൈവേഴ്സ് വേണമെന്നുള്ളത്. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി എത്ര ഒപ്പിട്ടാലും ഒരാൾ വിചാരിച്ച ഡൈവേഴ്സ് നടക്കില്ല. അപ്പോൾ ഈ അനുപമയെ കൊണ്ടുവന്നത് നമ്മുടെ നീരജാണ്. നീരജിൻ്റെ സഹോദരിയാണ്. രണ്ട് സഹോദരിമാരും കൂടെ ചേർന്ന അല്ലേ? സഹോദരിയും നീരജും കൂടെ ചേർ, ഭദ്ര എന്ന് പറഞ്ഞ സഹോദരിയും നീരജും കൂടെ ചേർന്നിട്ടാണ് മറ്റൊരു സഹോദരിയെ ഇവിടെ നമ്മളെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സ് പറഞ്ഞപ്പോൾ ശരിക്കും മെൻ്റലി ഉള്ള ഒരാളാണെന്ന് എനിക്ക്. അല്ല, എനിക്ക് കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്കും സംശയരോഗമാണെന്നുള്ള രീതിയിൽ വ്യക്തമായി മനസ്സിലായി. പിന്നെ സൈക്കിൾ കൂടെ ആണെന്ന് അല്ലേ? എങ്കിലും പെണ്ണുങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ആണുങ്ങൾ എങ്ങനെ ഒറ്റപ്പെടുത്തും? അനുപമ, കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. സെല്ലുലാർ സിറ്റി നെയ്യാറ്റിക്കര നൽകുന്ന സമ്മാനം, സ്വപ്നസുന്ദരമായ സുഗന്ധിരയ്ക്ക് ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാൽഡാമൂര ഉച്ചക്കട ആൻഡ് നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, അമൂറ ഫാഷൻ ഹൗസ് പേയാട് നൽകുന്ന സമ്മാനം,
കൊല്ലം സുപ്രീം ഗോൾഡ് കവറിങ്സ് നൽകുന്ന സമ്മാനം, സ്വപ്ന സിൽക്സ് ആൻഡ് സാരീസ് നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, കെനഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടുപാവാടകൾ നൽകുന്ന സമ്മാനം, ഗേ ലണ്ടൻ ടീഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം. 200-ാമത്തെ എപ്പിസോഡ് തൊട്ട് ഞങ്ങൾ ഓമേഗോഡിൻ്റെ കൂടെ ചാരിറ്റി പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് 3-ാമത്തെ ഒരു ചാരിറ്റി പ്രവർത്തനം. അതെ അതെ, ഈ ഓമേഗോഡ് ചാരിറ്റിയിൽ ഒരുപാട് പേർക്ക് പങ്കാളികളാവാം. ഞങ്ങളോട് പങ്കാളികളാകണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഓമേഗോഡ് ചാരിറ്റിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ഓമേഗോഡ് ചാരിറ്റിയിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി സ്റ്റാച്യു റോഡിൽ ജീവിക്കുന്ന സ്റ്റെല്ല ആന്റണി എന്ന വീട്ടമ്മയാണിത്. ഒന്ന് രണ്ട് വീടുകളിൽ പോയി വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ടായിരുന്നു ഇവരുടെ ജീവിതം. പക്ഷേ കൊറോണയ്ക്ക് ശേഷം വീട്ടുജോലിക്ക് ആരും വിളിക്കാതായപ്പോൾ മിക്ക ദിവസവും പട്ടിണിയിലാണ് ഈ കുടുംബം. സ്റ്റെല്ല ആന്റണിയുടെ മകൾ ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂളിൽ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൾക്ക് നന്നായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് പ്രോത്സാഹനം നൽകി ഞങ്ങളും അവിടെ എത്തി. അപ്പോൾ നമ്മുടെ ഓമേഗോണിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ 3-ാം ഘട്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അലീനയുടെ വീടിൻ്റെ അവിടെയാണ്. ബാക്കി വിശദ വിവരങ്ങൾ നമ്മുടെ ഡയറക്ടർ പറയും. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ചാരിറ്റി പ്രവർത്തനം സിറ്റിക്ക് അകത്താണ്, ഏതാണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത്. നമ്മുടെ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അലീനയ്ക്ക് നമ്മുടെ ഒരു സഹായം കൊടുക്കുകയാണ്, ഓമേഗോഡിൻ്റെ ഒരു സഹായം. ഒപ്പം നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തെ ഇവിടുത്തെ സജീവ സാന്നിധ്യമായ സുരേഷൻ അദ്ദേഹം ഉണ്ട്. ഈ സാന്ത്വനം കൊടുക്കുന്നത് പ്രോജക്ട് മേഴ്സി ഹാർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ MD കുരുവിള സാറാണ് ഇതിന് മുൻകൈയെടുത്തത്. ഓ മൈ ഗോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതാം. വിലാസം: പ്രൊഡ്യൂസർ ഓ മൈ ഗോഡ്, കൗമുദി TV, കേരള കൗമുദി ബിൽഡിംഗ്, പേട്ട, തിരുവനന്തപുരം 6950024. ഫോൺ നമ്പർ 9946103928.